ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഈസ് മാഗ്ഡി. നമ്മളുടെ മാജിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് മാജിക്ക് പഠിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ, മാജിക്കിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇഷ്ടമുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. കൂടുതൽ അടിപൊളി കണ്ടന്റ്സ് ആയിട്ട് വരുന്നുണ്ട്. ഇന്ന് കാണിക്കുന്ന ട്രിക്ക് ത്രീ കാർഡ് മോണ്ടേ എന്നാണ്. ഇത് പണ്ട് അമേരിക്കയിലും അതുപോലെ യൂറോപ്പിലും നടത്തിയിരുന്ന ഒരു ഗാംബ്ലിംഗ് ആയിരുന്നു. ഇത് സ്പെയിനിലാണ് തുടക്കമിട്ടത്. സ്പെയിനിലെ തെരുവുകളിൽ ആൾക്കാരെ പറ്റിക്കാനും ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇപ്പം ചെയ്യുന്ന ഈ ഉത്സവപ്പറമ്പുകളിലൊക്കെ നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ തരത്തിലുള്ള ഒരു ഗെയിമാണിത്. അത് മൂന്ന് കാർഡ്സ് വെച്ചാൽ ചെയ്യുക. ഈ മൂന്ന് കാർഡ്സിൽ ഒരു കീ കാർഡ് ഉണ്ടാവും, അതായത് മണി കാർഡ്. ഈ കാർഡിൻ്റെ പൊസിഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഗെയിമിൻ്റെ മുഖ്യമായ ലക്ഷ്യം. അപ്പോൾ ഇതിൻ്റെ അന്ന് അവർ ചെയ്തുകൊണ്ടിരുന്നതിന് മറ്റൊരു വേർഷനാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇതിനകത്ത് കുറച്ച് എക്സ്ട്രാ ട്രിക്കുകളുണ്ട്. ഒരു ഔട്ട്ഡോർ പെർഫോമൻസ് ആണ് നമ്മൾ ആദ്യം കാണാം. ഔട്ട്ഡോർ വീഡിയോ ആയതുകൊണ്ട് അതിനകത്ത് ചെറിയ പ്രശ്നമുണ്ട്, ലൈറ്റിങ്ങിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്, സൗണ്ടിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാം പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു ക്ലോസ് ആയിട്ട് ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്കെല്ലാം പങ്കെടുക്കാം. നിങ്ങളത് കറക്റ്റ് ആയിട്ട് അതിനകത്തുള്ള കീ കാർഡ്, അതിനകത്തുള്ള മണി കാർഡ് ഗസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പെർഫോമൻസിലേക്ക് പോകാം. വെൽക്കം ടു ത്രീ കാർഡ് മോണ്ടേ. എൻ്റെ കയ്യിൽ മൂന്ന് കാർഡ്സ് ഉണ്ട്. ഈ കാർഡ്സ് മൂന്ന് കാർഡ്സ് വെച്ചാണ് നമ്മൾ ഈ ട്രിക്ക് ഫുള്ള് ചെയ്യുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. കാർഡ്സിലേക്കാണ് ജസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ജോക്കറാണ്. സി, സെക്കൻഡ് കാർഡ് അഗെയിൻ ജോക്കറാണ്. ആൻഡ് തേർഡ് കാർഡ് എന്ന് പറയുന്നത് ഹാർട്സിൻ്റെ ക്യൂവിനാണ്. അപ്പോൾ ഈ ക്യൂവിൻ്റെ പൊസിഷനാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, വെരി സിമ്പിൾ, റൈറ്റ്? രണ്ട് ജോക്കർ, ക്യൂവിൻ. അപ്പോൾ ക്യൂവിൻ്റെ പൊസിഷൻ നിങ്ങൾ കണ്ടുപിടിക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ കൂടെ കൂടുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ക്യൂവിന് ഇപ്പോൾ ടോപ്പിൽ ഇരിപ്പുണ്ട്. ഞാൻ ചെയ്യണത് ക്യൂവിനെ ജസ്റ്റ് എടുത്ത് ഈ മൂന്നെണ്ണത്തിൻ്റെ ഏറ്റവും അടിയിൽ വയ്ക്കുന്നു. ജസ്റ്റ് ഗസ് ചെയ്യുക ക്യൂവിന് ഇപ്പോൾ എവിടെ ആയിരിക്കുന്നത്. നിങ്ങൾ അടിയിലാണെന്നാണ് ഗസ് ചെയ്യുന്നതെങ്കിൽ സോറി, അടിയിൽ ജോക്കറാണ്. ഇനി നിങ്ങൾ അടിയിലെന്നല്ല മുകളിലത്തെ കാർഡാണ് എന്ന് ഗസ് ചെയ്യുകയാണെങ്കിൽ മുകളിലും ജോക്കറായിരിക്കും ഉണ്ടാവുക. സി, ഇനി നടുക്കാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യുകയാണെങ്കിൽ നടുക്കും ജോക്കർ തന്നെയാണ്. നമ്മളെവിടെയായിരുന്നു ആദ്യം ക്യൂവിൻ വെച്ചത്? ക്യൂനടിയിലായിരുന്നു വെച്ചിരുന്നത് അല്ലേ? ക്യൂനടി തന്നെ ഉണ്ട്, നിങ്ങൾ കാണാത്തതാണ്, നമ്മുടെ കണ്ണ് നമ്മളെ ചതിക്കുന്നതാണ്. ഓക്കെ, ഫൈൻ. ഇത് സാധാരണ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോ പറയുന്ന ഓരോ പൊസിഷനിലും നമ്മൾ കാശ് വയ്ക്കും. ഓക്കെ, എന്നിട്ടാണിത് കളിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇച്ചിരി എളുപ്പമാക്കാം. ഇപ്പോൾ എൻ്റെ രണ്ട് ജോക്കറുണ്ട്, അതുപോലെ ക്യൂനുണ്ട്. നമുക്ക് ഇച്ചിരി കൂടെ രസമാക്കാം. ജോക്കറിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം, റൈറ്റ്? ജോക്കറിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ ജോക്കർ ഏറ്റവും ടോപ്പ് ഇരിപ്പുണ്ട്, ഉറപ്പല്ലേ? ജോക്കർ ടോപ്പിലുണ്ട്. ഏതെങ്കിലും ജോക്കറിൻ്റെ പൊസിഷൻ പറഞ്ഞാൽ മതി. കണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കും കൂടെ ചെയ്യാം. ഞാൻ ചെയ്യണത് ജോക്കറിനെ ഡെക്കിൻ്റെ ഏറ്റവും അടിയിലേക്ക് വെക്കണം. ഇപ്പോൾ ജോക്കറിൻ്റെ പൊസിഷൻ എവിടെയാണ്? നിങ്ങൾ അടിയിലാണെന്ന് കരുതുകയാണെങ്കിൽ അടിയിൽ ക്യൂവിനാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി അടിയിലല്ല ഏറ്റവും ടോപ്പിലാണെന്നാണ് കരുതുമെങ്കിൽ ടോപ്പിലും ക്യൂവിനാണ് ഇരിക്കുന്നത്. സി, ഇനി നടുക്കാണെന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ നടുക്കും ക്യൂവിൻ തന്നെയായിരിക്കും. ഇതാണ് ത്രീ കാർഡ് മോണ്ടേ. ഓക്കെ, നമ്മൾ ആദ്യം ജോക്കർ വെച്ചത് അടി തന്നെയുണ്ട്, സാധനം നിങ്ങൾ കാണാത്തതാണ്. സി, നമ്മുടെ കണ്ണ് നമ്മളെ ചതിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ക്യൂവിന് ട്രിപ്പുണ്ട്, ജോക്കർ ട്രിപ്പുണ്ട്. അപ്പോൾ അവസാനമായിട്ട് നിങ്ങൾ ഗസ് ചെയ്യേണ്ടത് ഏറ്റവും എളുപ്പമാണ് ഇനി പറയാനായിട്ട്. ഇതിനകത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ കാശ് വയ്ക്കുക. നമ്മളിതൊരു കാശ് വെച്ചുള്ള കളിയായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു ക്വസ്റ്റനിലായിരിക്കും ഏറ്റവും കൂടുതൽ കാശ് വയ്ക്കുക. ഈ കാർഡ് ഏതാണെന്ന് ഗസ് ചെയ്യുക. നിങ്ങൾ ഗസ് ചെയ്യുന്നത് ജോക്കറോ ക്യൂനോ ആണെന്നാണെങ്കിൽ സോറി, ആ പൈസ എനിക്ക് കിട്ടും. ഇതാണ് ത്രീ കാർഡ് മോണ്ടേ. താങ്ക് യു. ഓക്കെ, നമ്മളിത് ചെയ്യുന്നത് ത്രീ കാർഡ് മോണ്ടേ എന്ന് പറയുന്ന ഒരു ട്രിക്കാണ്. അതായത് പണ്ട് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ സ്ക്രീൻ മാജിക്കിൽ കാശ് വെച്ച് കളിക്കുന്ന പരിപാടിയാണ്. ഇപ്പൊ നമ്മളിവിടെ കളിക്കില്ലേ ഈ കുരിക്കൂത്ത് പോലത്തെ, അതൊരു സംഭവമാണ്. അപ്പൊ ഇത് ഉപയോഗിക്കുന്നത് വെറും മൂന്ന് കാർഡാണ് ഉപയോഗിക്കുന്നത്. മൂന്ന് കാർഡില് മൂന്ന് കാർഡ് വെച്ച് സിമ്പിൾ സാധനമാണ്. അപ്പൊ ഇത് മൂന്ന് കാർഡെന്ന് പറയുന്നത് ആദ്യത്തത് ഒരു ജോക്കറാണ്, രണ്ടാമത്തത് ജോക്കർ, മൂന്നാമത്തത് ഒരു ഹാർട്ട്. അങ്ങനെ മൂന്ന് കാർഡ്. അപ്പൊ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്നത് രണ്ട് ജോക്കർ ഒരു ഹാർട്ട്സ് ആണ്. അപ്പൊ ഹാർട്ട്സിന്റെ പൊസിഷൻ കണ്ടുപിടിക്കുക, ഇതാണ് ഇത് ചെയ്യുക. ഓക്കെ, ഹാർട്ട്സിന്റെ പൊസിഷൻ എവിടെയെന്ന് പറയുക. അപ്പൊ അതിനകത്ത് ഓരോ നിങ്ങൾ പറയുന്ന പൊസിഷനിൽ പൈസ വയ്ക്കുക, അങ്ങനെയാണ് കളിക്കുന്നത്. നമുക്ക് പൈസ വയ്ക്കാതെ കളിക്കാം. ഹാർട്ട്സ് ഇവിടെ ടോപ്പ് ഇരിപ്പുണ്ട്,
നമ്മൾ ചെയ്യുന്നത് ഹാർട്സിനെ എടുത്ത് ഓട്ടം വെക്കണം. അപ്പൊ ഹാർട്സിന് ബൂസ്റ്റർ താഴെ, ബട്ട് അവിടെ ജോക്കറാണ്. ഓക്കെ, നിങ്ങൾ പൈസ വെച്ചാൽ അവിടെ പോകും. ഇനി നിങ്ങൾ ടോപ്പിലാണ് പൈസ വെക്കണം. ടോപ്പിൽ പൈസ വെക്കുകയാണെങ്കിൽ ടോപ്പിലും ജോക്കർ ആയിരിക്കും, അതുകൊണ്ട് തന്നെ ടോപ്പ് വെക്കണ പൈസയും പോകും. ഇനി നിങ്ങൾ നടുക്കാണ് പൈസ വെക്കണമെങ്കിൽ നടുക്ക് വെക്കണ പൈസയും പോകും, അവിടെയും ജോക്കർ ആയിരിക്കും. നമ്മൾ എവിടെ ഇരുന്ന് ഹാർട്സ് ആദ്യം വെച്ചത്? അടിയില്ല, അവിടെ അടിയിൽ തന്നെ ഉണ്ട് ശരിക്കും, അടി തന്നെയാണ്. ഇനി ജോക്കർ മുളിക്കണം അല്ലെ. ഇനി ഇച്ചിരി എളുപ്പമാണ്, രണ്ട് ജോക്കറുണ്ട്, ഒരു ഹാർട്സും രണ്ട് ജോക്കറും. അപ്പൊ ഒരു ജോക്കർ മുകളിലുണ്ട്, നിങ്ങൾ ചെയ്യേണ്ടത് ജോക്കറുടെ പ്രശ്നം കണ്ടുപിടിക്കുക. ഓക്കെ, സിമ്പിൾ ആയിരിക്കും. ഇപ്പൊ ചെറിയ ജോക്കർ ഇപ്പൊ മുകളിലിരിപ്പുണ്ട്, നമ്മള് ജോക്കറിനെ അടിയിലേക്ക് വെക്കണം. ഇപ്പൊ ജോക്കറിന്റെ പ്രശ്നം ഇവിടെ സോറി അടിയിൽ ഹാർട്സ് ആണ്. ഇനി നമ്മള് മുകളിലാണ് ജോക്കർ എന്ന് എഴുതുവാണെങ്കിൽ എന്ത് പറ്റും? മുകളിലും ഹാർട്സ് ആയിരിക്കും. ഇനി നടുക്കാണ് നിങ്ങൾ ജോക്കർ എന്ന് എഴുതുവാണെങ്കിൽ നടുക്കും ഹാർട്സ് തന്നെയാണ്. നമ്മൾ ജോക്കർ എവിടെ വെച്ചത്? അടി തന്നെ ഉണ്ട് ജോക്കർ. ഇനി ഫൈനലി ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ കാശ് വെക്കുന്നത് കേട്ടോ. ഹാർട്സ് ഇവിടെ ഉണ്ട്, ജോക്കർ ഉണ്ട്, ഈ കട ഏതാ? ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ കാശ് നമ്മൾ വെക്കുക. ഔട്ട് ഓഫ് പെർഫോമൻസ് ഉണ്ടല്ലോ, അതിന്റെ റിയാക്ഷൻ ഉണ്ടല്ലോ. ഈ ഒരു ട്രിക്ക് പഠിച്ചാല് നമുക്ക് ഒരു കൂട്ടത്തിനിടയ്ക്ക് എളുപ്പത്തിൽ നമുക്ക് സ്റ്റാർ ആകാൻ പറ്റും. അപ്പൊ ട്രിക്ക് ഉണ്ടല്ലോ, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. ഈ ട്രിക്ക് അടുത്ത എപ്പിസോഡിൽ പഠിപ്പിക്കുന്നുണ്ട്, അപ്പൊ കാത്തിരിക്കുക. അടുത്ത എപ്പിസോഡുകളിൽ ത്രികാൺ മോണ്ട പഠിക്കാം, അതിൻ്റെ കൂടെ തന്നെ ടു കാൺ മോണ്ട എന്ന് പറഞ്ഞ ട്രിക്ക് ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. അപ്പൊ ഇന്നത്തേക്ക് വിടാം. താങ്ക് യു, ബൈ.